بسم الله الرحمن الرحيم. آجئي تو کل مدینہ المدینہ چل مدینہ المدینہ چل مدینہ آجئی تو کل مدینہ المدینہ چل مدینہ. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിന് പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ ടിവി ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ബദർ പബ്ലിക്കേഷൻസ് .com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495-2723-439, 924-994-6233, 9048-12-8414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من احدث في امرنا هذا ما ليس منه فهو رد. شفيعنا وحبيبنا محمد رسول الله. اليك يا رسول الله خبت مطيتي تجوب الفيافي من ربانا الى الارجي لتشفع لي يا خير من وطئ الحصى فيغفر لي ربي فارجع بالفلج. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا وحبيبنا محمد. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ ആശയങ്ങൾ പറയാനും പഠിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ സദസ്സ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മജ്ലിസായി അള്ളാഹു ഇതിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ നിങ്ങൾ കേട്ടതുപോലെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശം പറയാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയത്. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നേരെ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ആമുഖമായി പറയാനുള്ളത്, പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അവ്യക്തമായി വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെ നല്ല മനസ്സോടെ ചോദിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകം നമുക്കൊരിക്കലും ശാശ്വതമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് താൽക്കാലികമായി ജീവിക്കാൻ തന്ന ഒരിടമാണ് ഈ ലോകമെന്ന് പറയുന്നത്.
ഈ ലോകത്ത് എല്ലാ കാലത്തും നിൽക്കുമെന്ന് ഒരാൾക്കും ഇവിടെ വാദവും ഇല്ല. നമുക്കറിയാം വളരെ പെട്ടെന്ന് പല ആളുകളും മരണപ്പെട്ടുകൊണ്ടിരിക്കും. ഈ അടുത്ത് നമ്മുടെ ഒമാനിൽ തന്നെ വാഹനാപകടങ്ങളിലും മറ്റുമായി ധാരാളം ആളുകൾ മരിച്ചുപോയി. അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, ഇത് എന്നും അവശേഷിക്കുന്നവര് ലോകമായിരുന്നുവെങ്കിൽ എല്ലാ കാലത്തും നമുക്കിവിടെ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ആവശ്യമില്ല. കാരണം ഏത് പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാം, പ്രത്യേക ലക്ഷ്യമില്ല, കുറെ ജീവിക്കുന്നു, അങ്ങനെയല്ലല്ലോ നമ്മുടെ ജീവിതം. മറിച്ച് നമ്മുടെ ഭൂമിയിൽ തന്നെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവ് നൽകിയ വിഭാഗമാണ്. വലഖദ് കറംനാ ബനി ആദം, വിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറഞ്ഞതാണിത്, മനുഷ്യ മക്കളെ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ആദരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അവന്റെ ഖുർആനിൽ രേഖപ്പെടുത്തിയതാ. പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യം ഉണ്ട്. ആ ലക്ഷ്യം എന്താണ്? നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമ്മെ ഈ കാലം വരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്ന് നമുക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ നമ്മുടെ അല്ലാഹു തആല, ആ അല്ലാഹുവിന്റെ തൃപ്തി നേടി വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അള്ളാഹു ആ ലക്ഷ്യത്തേക്ക് നമ്മളൊക്കെ എത്തിക്കുമാറാകട്ടെ. നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത വന്നിരായ സുഹൃത്ത് സത്താഫി അവർകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇവിടെ ആരും നശിക്കണമെന്ന് കരുതി ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഉണ്ടോ? അള്ളാഹു ആയാലും എല്ലാരും ചിന്തിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ എത്തണമെന്ന് തന്നെയാണ്. നരകത്തിൽ കടക്കാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഏത് പ്രസ്ഥാനക്കാരനെ വിളിച്ചു ചോദിച്ചാലും പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. പിന്നെ എങ്ങനെ ആ പ്രസ്ഥാനത്തിൽ പെട്ടുപോയി? സാഹചര്യങ്ങളിൽ പെട്ട്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ കാണാം, നാട്ടിൽ പാരമ്പര്യത്തോടെ ജീവിച്ച പലരും സാഹചര്യങ്ങൾ കടിമപ്പെട്ട് പല പ്രസ്ഥാനങ്ങളിലും പെട്ടുപോകാറുണ്ട്. അവർ നരകത്തിൽ കടക്കണമെന്ന് വിചാരിച്ചതിൽ മെമ്പറായതല്ല, മറിച്ച് അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിപ്പോയി. അവിടെയാണ് നമ്മുടെ പണ്ഡിത സംഘടനയും ICFഉം ഒക്കെ ഇടപെടുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഒരാളും വഴിതെറ്റാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ ഖവാരിജികൾ രംഗത്ത് വന്നപ്പോ, ഖവാരിജി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പുത്തൻവാദികളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് പുത്തൻവാദങ്ങൾ പ്രചരിപ്പിച്ച ആദ്യത്തെ പുത്തൻവാദ പ്രസ്ഥാനമാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകൾ രംഗത്ത് വന്ന സമയത്ത് അന്നത്തെ വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സ്വഹാബിയാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, തങ്ങൾ ആ ഖവാരിജുകൾക്കെതിരെ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഒരൊറ്റ വാദപ്രതിവാദം കൊണ്ട് 10,000-ത്തോളം വരുന്ന ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ഇത് പുതിയ സംഗതിയല്ല. എല്ലാ കാലത്തുമുള്ള പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഇവിടെ വഹിച്ച പങ്ക് അല്ലെങ്കിൽ കടമ നിർവഹണം മാത്രമാണ് നമ്മുടെ സുന്നി പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ ശത്രുവാണ്. അള്ളാഹു അവനിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിലാർക്കും തർക്കമില്ലാത്തൊരു വിഷയമാണല്ലോ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, എത്രയോ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞതാണ് ഇബ്ലീസ് ശത്രുവാണ്,
ഈ ഇബ്ലീസ് വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇബ്ലീസ് ആദ്യം നല്ല ആളായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. സ്വർഗത്തിലായിരുന്നില്ലേ ഇബ്ലീസിന്റെ വാസം? പിന്നെ അയാള് നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? നമ്മുടെ പിതാവായ ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അയാൾ സമ്മതിച്ചില്ല. സത്യത്തിൽ നിങ്ങൾ നോക്കി, അള്ളാഹു പറഞ്ഞു, പോടാ, ആദമിന് സുജൂദ് ചെയ്യാത്ത നിനക്ക് ഇവിടെ നിൽക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അള്ളാഹുവിനോട് രണ്ട് കാര്യങ്ങളാണ് ഇബ്ലീസ് ആവശ്യപ്പെട്ടത്. ഒന്ന്, അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഏതായാലും ഞാൻ നരകത്ത് പോവാണല്ലോ, അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവകാശം എനിക്ക് വേണം. ഇബ്ലീസിന്റെ ആഗ്രഹം നോക്ക് നിങ്ങൾ. അപ്പൊ അള്ളാഹു പറഞ്ഞു, അത് തരാം, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് തരാം. പിന്നെ പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് പോകാനുണ്ടായ കാരണം അത് ആദം നബിയാണ്. അതുകൊണ്ട് ആദമിന്റെ സന്താനങ്ങളെ മുഴുവനും ഞാൻ എന്റെ വഴിയിൽ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് നേരെ പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞു, അത് നിന്റെ ആഗ്രഹമാണ്, എല്ലാരും നടക്കൂല. എന്റെ മുഖ്ലിസീങ്ങളായ എന്നെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ചില ആളുകളുണ്ട്, അവരെ വഴിതെറ്റിക്കാൻ നിനക്ക് കഴിയില്ലെന്നും അല്ലാത്തവരെ വഴിതെറ്റിക്കാമെന്നും അള്ളാഹു തആല ഇബ്ലീസിനെ അറിയിച്ചു. പിന്നെ അവിടെ നിന്നിങ്ങോട്ട് ഈ കാലം വരെ ഇബ്ലീസ് നമുക്ക് ഖൈറായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മനുഷ്യ കുലത്തിന് നന്മയുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. ചിലപ്പോ ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോ നല്ലതാന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷെ അതിന്റെ ഉള്ളിൽ വലിയ ചതിയുണ്ടായി. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ എന്ന് നമ്മളൊക്കെ പറയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഉണ്ടല്ലോ, ഒരു ദിവസം എന്നും സുബീക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന മഹാനാ. ഒരു ദിവസം നേരം വൈകി ഉറങ്ങിയപ്പോ ബാങ്ക് കൊടുത്തിട്ട് എണീൽക്കാൻ ഒരല്പം വൈകിപ്പോയി. കഥാവുന്നായിട്ടില്ല, ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതാ. അപ്പൊ ഒരാൾ വന്നിട്ട്, അല്ല സുബീ നിസ്കരിക്കണ്ടേ, എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അപ്പൊ പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങള് നല്ല മനുഷ്യൻ, പരിചയമില്ലാത്ത ഒരാളാണല്ലോ. ആരായി നിങ്ങൾ? ആരാ എന്നെ സുബീക്ക് വിളിച്ചു നിർത്താൻ വന്ന ആള്? ഞാൻ ഇബ്ലീസാണ്. അയാൾ മറുപടിയും പറഞ്ഞു, സാധാരണ നമ്മൾ സുബീക്ക് എഴുന്നേൽക്കാൻ വിചാരിച്ചാൽ തന്നെ അവിടെ കെടുത്തുന്ന ആളല്ലേ ഇബ്ലീസ്. അന്ന് പറഞ്ഞ എന്താ, ഞങ്ങളെ വിളിച്ചു നിർത്താൻ വന്നതാ. അപ്പോ ഇബ്ലീസിനോട് ചോദിച്ചു, ഇനിയിപ്പോ നന്നായി പോയോ? കാരണം സുബീക്കൊക്കെ ആളുകളെ വിളിച്ചു നിർത്താൻ പോയോ? അപ്പൊ സംഗതി എന്താ, അതിന്റെ രഹസ്യം എന്ന് അറിയും. അത് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാ, അള്ളാഹുവിനെ വല്ലാതെ പേടിക്കുന്ന ആൾ. അഥവാ നമ്മളെ പോലെയല്ല, അഥവാ ഒരു വഖ്ത് നിസ്കാരം കലായി പോയാൽ പിന്നെ കാലങ്ങളോളം അതിന് പകരമായി തൗബയും നിസ്കാരവും തന്നെ ആവും. അപ്പൊ ഒരു കൊല്ലം രണ്ടു കൊല്ലൊക്കെ ഇതിന്റെ നിസ്കാരം നോമ്പല്ലായി പോയാൽ ഒരുപാട് കൂലി വർദ്ധിച്ചു പോകുമല്ലോ. അപ്പൊ ഇബ്ലീസ് മനസ്സിലാക്കി, അത് വേണ്ട, രണ്ടരക്കായത്ത് നിസ്കരിച്ച് അവിടെ കിടന്നോട്ടെ. എങ്ങനെയെങ്കിലും മനുഷ്യനെ നശിപ്പിക്കുക എന്നതിലപ്പുറം വേറെ ഒരു പ്രവർത്തനവും നമ്മുടെ ശത്രുവിന്റെ പക്കൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ പിശാജ് വിശ്വാസികളായ ആളുകളുടെ അമല് ബാത്തിലാക്കാൻ ചെയ്യുന്ന പ്രവർത്തനമാണ്, നമ്മൾ അറിയാതെ നമ്മളെ പുത്തൻവാദങ്ങളിലേക്ക് കൊണ്ടുപോകും. അതോടെ എന്തായി, പേര് മുസ്ലിമിന്റെ പേരാകും, ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒരൊറ്റ അമലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് നല്ല മനസ്സോടെ, ആരോടും വ്യക്തിപരമായ ഒരു വൈരാഗ്യവും നമുക്കില്ല. എല്ലാവരും സ്വർഗത്തിലെത്തണം. സൽപാന്താവിന്റെ വഴിയറിയാത്തത് കൊണ്ട് ആരും വഴിയിൽ നിൽക്കാൻ പാടില്ല എന്ന മഹത്തായ ലക്ഷ്യത്തോടെ പറയട്ടെ. ഈ മസ്ഖത്തിലും നമ്മുടെ ഒമാനിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രത്യേകിച്ചും ഞാൻ പറയുന്നു, പുത്തൻവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാൻ സലാമത്താവുക എന്നതാണ് ഇന്നത്തെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. ചില ആളുകൾ ചോദിക്കുക, ഈ ചോദ്യങ്ങളൊക്കെ ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്, ഉസ്താദെ എന്തിനാ ഇതിലൊക്കെ ഇത്ര വാശി? മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും
തബ്ലീഗായാലും ഏത് പ്രസ്ഥാനമായാലും ആള് മുസ്ലിമല്ലേ? പേര് അഹമ്മദ്, സക്കരിയ, നല്ല നല്ല പേരാണല്ലോ. പിന്നെ എന്തിനാ ഈ വിഷയത്തിൽ ഒരു വാശി? എന്താ ഇപ്പൊ മുജാഹിദായാൽ കുഴപ്പം? എന്താ പുത്തൻവാദിയായാൽ നഷ്ടപ്പെടാനുള്ളത്? ദുന്യാവിലൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ചിലപ്പോ കൂടുതൽ ഒരു കിലോ അരി കൂടി കൂടെ കിട്ടി എന്നൊക്കെ വരും, അതെല്ലാം സംഭവിച്ചേക്കാം. പക്ഷേ ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ ആദ്യമായി പഠിപ്പിക്കുന്നത്. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ്, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ടുള്ള ഹദീസാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണം വരെ നിങ്ങൾ ഈ ഹദീസ് ഓർമ്മയിൽ വെക്കണം. ഇത് വേറൊരു വിഷയത്തിനും പറയുന്നതല്ല, ഈ കൂടിയ ജനങ്ങൾ മുഴുവനും സാക്ഷിയാണ്. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ ഉസ്താദിമാര് നമുക്ക് പറഞ്ഞു തന്നത് ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബ് പറയുകയാണ്, ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇതെന്റെ വാക്കല്ല, എ പി ഉസ്താദിന്റെ വാക്കല്ല, ഇ കെ ഉസ്താദിന്റെ വാക്കുമല്ല, എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു പുത്തൻ വാദിയിൽ നിന്ന് സ്വീകരിക്കൂല. സ്വലാത്തൻ, അവന്റെ നിസ്കാരത്തെ അല്ല സ്വീകരിക്കൂല. നിസ്കരിക്കൂല എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തെ സ്വീകരിക്കൂല. വലാ സൗമൻ, നോമ്പിനെയും സ്വീകരിക്കൂല. വലാ സദഖ, സദഖയും സ്വീകരിക്കൂല. വലാ ഹജ്ജൻ വലാ ഉംറ, ഹജ്ജും സ്വീകരിക്കൂല, ഉംറയും സ്വീകരിക്കൂല. വലാ ജിഹാദ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരവും സ്വീകരിക്കുകയില്ല. വലാ സ്വർഫം വലാ ദിലാ, അവൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യവും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ഗൗരവത്തോടെ ഉൾക്കൊള്ളണം. രക്ഷപ്പെടാനുള്ള വഴി ഒന്നേ ഉള്ളൂ, വൽ അസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. നമ്മുടെ ഇമാമില്ലേ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ. ഷാഫി ഇമാം പറയാറുണ്ട് പലപ്പോഴും, ഈ ഒരു സൂറത്തിന്റെ അർത്ഥം നമ്മൾ മറന്നുപോകലാണ്. ഞാൻ പറഞ്ഞതല്ല, ഷാഫി ഇമാം പറഞ്ഞതാ. സൂറത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പക്ഷെ എന്റെ ആശയം പലപ്പോഴും ആരും ചിന്തിക്കലില്ല. എല്ലാ കാര്യം പറഞ്ഞ സൂറത്തല്ലേ? വല്ലസുർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ. അടിസ്ഥാന പോയിന്റാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ. അതിന്റെ മുമ്പ് പറഞ്ഞെന്താ? ഇല്ലല്ലദീന അമിലുസ് സ്വാലിഹാത്ത് എന്നല്ല, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് തന്നെ പ്രസക്തി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്കറിയുന്നതൊക്കെ പറഞ്ഞു തരാം, നിങ്ങൾ ചോദിക്കൂ നല്ല മനസ്സോടെ. കാരണം ഇത് രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പറാകും പോലെയല്ല, അത് ഏതിലും ആവാ, ദുനിയാവോടെ അത് കഴിയും. പക്ഷേ ഇത് അല്ലാഹു തആല ഖബർ മുതലുള്ള പരിശോധനകളിൽ മുഴുവനും വിശ്വാസത്തെ പരിശോധിക്കും. അല്ലാഹു സുന്നത്ത് ജമാഅത്തിൽ നമ്മൾ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസ് അല്ലേ, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ലാ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. അപ്പൊ 73 വിഭാഗമാകുന്നത് ഹബീബ് തങ്ങളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് തന്നെ. ഈ 73 വിഭാഗത്തിലുള്ളവന്റെ പേര് മുസ്ലിമിന്റെ പേരാ? അവർ സ്വർഗത്തിലാണെന്നാണോ പറഞ്ഞത്? അല്ല, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാമില്ലത്തം വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ത്വഹ റസൂലുള്ളാഹി, സ്വഹാബികൾ ചോദിച്ചില്ല ഏതാ വിഭാഗം, പറഞ്ഞില്ലേ മാൻ അലൈഹി വസ്ഹാബി, അതാ സുന്നത്ത് ജമാഅത്ത്. ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ സഞ്ചരിച്ചത് ആ മാർഗത്തിൽ തന്നെ ജീവിക്കുന്ന ആൾ
അവരാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഉടമയെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. നാല് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇത്തരം ആദർശ സംഗമങ്ങളുടെ പ്രസക്തി മരണം എന്ന ഒന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായത് കൊണ്ടാകുന്നു. രണ്ട്, മരണശേഷമുള്ള വിജയത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഘടകം വിശ്വാസം നന്നാകലാണ്. മൂന്ന്, വിശ്വാസം നന്നാകാതെ പോയാൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ്. നാലാമതായി നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും കാണിച്ചു തന്ന മാർഗം, ആ മാർഗമാണ് സുന്നത്ത് ജമാഅത്ത്. അതിൽ ഉറച്ചു നിന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് എത്താൻ കഴിയൂ. ഇത് മനസ്സിലാക്കിയാൽ അടുത്ത ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ സുന്നത്ത് ജമാഅത്തിനെ രക്ഷയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഇതിൽ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. എങ്കിൽ പിന്നെ അവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം. എല്ലാരും പറയുന്നത് ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്. അതാണ് ഇപ്പൊ നിങ്ങൾ അടുത്ത് ചോദിക്കാൻ പോവാ. ഉസ്താദേ, മുജാഹിദിന്റെ പ്രസംഗം കേട്ടാൽ എത്ര ആയത്താ ഓതാറുള്ളത്? ജമാഅത്തെ ഇസ്ലാമി എത്ര ആയത്താണ് ഇവിടെ ഓതുന്നത്? ഖാദിയാനികളുടെ പ്രസംഗത്തിൽ എത്ര ആയത്താ കൊണ്ടുവരുന്നത്? അപ്പൊ അവരും പറയുന്നത് ആയത്താണല്ലോ, അവരും പറയുന്നത് ഹദീസാണല്ലോ. ആയത്തും ഹദീസും പറയുന്നവരാണല്ലോ അവരെല്ലാം. അപ്പൊ അവരും യഥാർത്ഥ പ്രസ്ഥാനത്തിന്റെ വാഹകരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ അവര് പറയുന്നതും ശരിയായിക്കൂടെ, അല്ലെങ്കിൽ അവര് പറയുന്നതിലും ഒരല്പമെങ്കിലും ശരി ഉണ്ടായിക്കൂടെ, ഇങ്ങനെയൊക്കെ സംശയിക്കുന്നു. ഞാനതിന് രണ്ടാമതായി നിങ്ങളോട് പറയുന്നു, ഇവിടെ എന്റെ സദസ്സിൽ വന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഖുർആൻ ഓതി എന്നതുകൊണ്ട് മാത്രം, ഹദീസ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരാളും സത്യവിശ്വാസിയാകുമെന്ന്, യഥാർത്ഥ പ്രസ്ഥാനത്തിൽ മെമ്പറാകുമെന്ന് ഒരാളും മനസ്സിലാക്കണ്ട. ആ ധാരണ ആദ്യം തിരുത്തണം. ഏത്? ഖുർആൻ ഓതിയത് കൊണ്ട് അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ യഥാർത്ഥ വിശ്വാസിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? പറ്റില്ല. അത് ഞാൻ ഇവിടെ തെളിയിക്കുകയാണ്. കാരണം ഏത് പുത്തൻ പ്രസ്ഥാനക്കാരി വരുമ്പോഴും അവരെല്ലാം പറഞ്ഞത് ആയത്ത് പറയാത്ത ആരാ അവിടെ ഉള്ളത്? ഖുർആൻ തന്നെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് യുദില്ലു ബിഹി കതീറ വയഹ്ദി ബിഹി കതീറ. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ വഴിവെച്ച് പോകുമെന്നാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ പണ്ടൊരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, നിസ്കാരം നോമ്പൊന്നും നിർബന്ധമല്ല. ആള് പറയും നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട. ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രമാണം? അപ്പൊ പറഞ്ഞു, പ്രമാണമോ? അത് ഖുർആനാ. ഖുർആൻ ഓതിയിട്ട് ആൾ പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ. അയാൾ അർത്ഥം വെച്ചു കൊടുത്തു, വഅബ്ദു റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം, ഹത്താ യഅതിയക അൽയഖീൻ, യഖീൻ വരുന്നത് വരെ എന്നാണ് അള്ളാഹു പറഞ്ഞത്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ പറഞ്ഞു, ഡിക്ഷണറിയിൽ നമ്മൾ നോക്കുക, യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഉറപ്പ് വരുന്നത് വരെ ആരാധിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. എനിക്ക് നല്ല ഉറപ്പാണ്, ആകാശം ഭൂമിയുണ്ട്, സുന്നി മുജാഹിദല്ലുണ്ട്, അതുകൊണ്ട് ഇനി നിസ്കാരം വേണ്ട എന്ന് അയാൾ വാദിച്ചു. അയാളെ പേര് മുസ്ലിമാണ്. ഇനി നിങ്ങൾക്കറിയോ, ഇപ്പൊ മുജാഹിദുകളും ജമാഅത്തുകളും ഭിന്നിച്ചു എന്ന് ഞാൻ പറയും, ഇൻഷാ അല്ലാഹ്. മുജാഹിദികളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഭിന്നിച്ചു പോയ ഒരാൾ, എത്രയോ ഗ്രൂപ്പായി പോയി. അതിന്റെ കാരണം ഇൻഷാല്ല ഞാൻ വിലയിരുത്തും. സുന്നി പ്രസ്ഥാനത്തെ നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ ആരാ ഇസ്ലാം കൊണ്ടുവന്നത്? മഹാനായ മാലിക് ബിനു ദീനാർ തങ്ങളാണ്. അള്ളാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ. എല്ലാ നാട്ടിലും അതിന്റേതായ സ്വഹാബികൾ, അവരാണ് ദീനിന്റെ പ്രബോധകർ. ഒമാനിൽ മഹാനായ മാസിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചൊല്ലിയ ബൈത്താണ് ഞാൻ നേരത്തെ ഇവിടെ ചൊല്ലിയത്. ഇൻഷാല്ലാ ഞാൻ അത് വിശദീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വഹാബത്ത് ദീൻ പഠിപ്പിച്ച കേരളത്തിൽ 1921 ശേഷം പുത്തൻവാദികൾ രംഗത്ത് വന്നു. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനമുണ്ടായി, ജമാഅത്തെ ഇസ്ലാമി വന്നു, പലരും കയറി വന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെ മുജാഹിദിന്റെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷകൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് മൗലവി ചേകനൂർ എന്നാണ്.
ഇന്ന് അയാൾ ഉണ്ടോ ഇല്ലേ? അല്ലാഹു അലം. ശേഖന് ഒരു മൗലവി ആദ്യം സുന്നി, പിന്നെ അയാൾ മുജാഹിദായി, മുജാഹിദ് കുറെ മൂത്ത്, അവസാനം അയാൾ മതം തന്നെ മാറിപ്പോയി. ഇനി അവിടെ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കും, അയാൾ എന്തേ മുജാഹിദാകാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്. മുജാഹിദിൽ നിന്ന് പിന്നെ ചേകനൂര് മതത്തിലേക്ക് പോകാനുള്ള കാരണോ? അതേ ആയത്ത് തന്നെ. അതെങ്ങനെ? അയാൾ സുന്നിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം അയാൾ പറഞ്ഞു, സുന്നികളെ നിങ്ങൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല. കാരണം വിശുദ്ധ ഖുർആൻ ഞാൻ നോക്കുമ്പോ കാണുന്നത് അതിൽ പറയുന്നു, അള്ളാഹുവിന്റെ കൂടെ ആരെയും വിളിക്കരുത്. ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ബദരീങ്ങളെ വിളിക്കുന്നു, വഹീയുദ്ദീൻ ശേഖിനെ വിളിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഇല്ല, ഞാൻ മുജാഹിദാവുക. അയാള് കുറെ കാലം മുജാഹിദായി ഇങ്ങനെ നടന്നു. പിന്നെ ഒരു ദിവസം മുജാഹിദികളെല്ലാം വിളിച്ചു, എല്ലാ മുജാഹിദികളെ അല്ലാ പറഞ്ഞ എന്താ, ഒരാളും വിളിക്കരുത്. നമ്മളോ? നമ്മളും വിളിക്കുന്നുണ്ടല്ലോ. നമ്മളെവിടെ വിളിക്കുന്നു? നമ്മളും വിളിക്കുന്നു അത്തഹിയാത്തിൽ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ. ആരെ വിളിച്ചത്? ജീവിച്ചിരിക്കുന്ന ആളാ? അല്ല, 14 നൂറ്റാണ്ട് മരിച്ചു പോയ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ചേകനൂരി പറഞ്ഞു, എന്തുകൊണ്ടാണോ ഖുതുബിയത്ത് ശിർക്കാകുന്നത്, അതേ ആയത്തുകൊണ്ട് അത്തഹിയാത്തും ശിർക്കാണ്, അതുകൊണ്ട് അത് ശിർക്കാണെന്ന് പറയണം. അപ്പൊ ഇവര് പറഞ്ഞു, അത് ബുദ്ധിമുട്ടാ, ഞങ്ങളൊക്കെ എപ്പോഴും ഓതുന്നതല്ലേ. അയാൾ ഒരു ദിവസം മക്കയിൽ ചെന്നു, മക്കയിൽ ചെന്നപ്പോ ജയഗുനൂർ മോലി പറഞ്ഞു, ഇത് ശരിയാവൂല, ഒരു കല്ലിനെ ചുംബിക്കുന്ന എല്ലാവരും, നമ്മുടെ ഹൈന്ദവർ നാടുകളിൽ അമ്പലത്തിന്റെ മൂലയിലുള്ള കല്ലിനെ ബഹുമാനിക്കുന്ന പോലെ കേവലം ഒരു കല്ലിനെ ചുംബിക്കുന്നു ഹജറുൽ അസ്വദ അയാൾ പറയുന്നത്, ഇത് ശിർക്കിന്റെ കല്ലാണെന്ന് തുറന്നു പറയണം. മുജാഹിദികൾക്ക് ബേജാറായി, പഠിച്ചു അതെങ്ങനെ പറയാ? ഹജ്ജി എന്ന് ബുക്ക് എഴുതിയിട്ടുണ്ട് അച്ചങ്ങാതി, അതിന്റെ ഒരു ഹെഡിങ് തന്നെ ഹജറുൽ അസ്വദ് എന്ന ശിർക്കൻ കല്ല് എന്ന. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്ന എന്താണെന്നറിയോ? ചേലാകർമ്മം ചെയ്യല് ഖുർആൻ വിരുദ്ധമാണ്, സുന്നത്തേക്കല്. എന്താണ് അത്ര? അല്ല പറഞ്ഞിട്ടുണ്ട്, ലാ തബ്ദീല ലിഖൽക്കില്ല, അല്ലാന്റെ സൃഷ്ടിപ്പിൽ പിന്നെ വ്യത്യാസം വരുത്താൻ പാടില്ല. ഇനി ശിർക്കയാൻ പോവാ, എന്ത് സംഭവിച്ചു ഇവിടെ? അതാണ് ഞാൻ നിങ്ങളെ ചിന്ത കൊണ്ടുപോകുന്നത്. ജസ്റ്റ് സ്ക്രീനിലേക്ക് നോക്ക്, ഞാൻ ചേകനൂർ മൗലവി ഒന്ന് പരിചയപ്പെടുത്തി. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഞാൻ വായിക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, അത് കാണുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിന് സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചേകനൂർ മൗലവി മുജാഹിദായ കാലത്ത് അയാളെ തൊട്ടടുത്ത് അറിഞ്ഞ ആളാണ് സക്കരിയ സുലാഹി. ഇന്നിപ്പോ ഏത് ഭാഗത്താണെന്നുള്ള ഇൻഷാല്ലാ ചർച്ചയിൽ നമ്മൾക്ക് കൊണ്ടുവരും. സക്കരിയ സുലാഹി, ഇയാൾ ചേകനൂരിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അടിപറയിട്ട് മനസ്സിലാക്കിക്കൂടും. ചേകനൂരിന്റെ കൂടെ നടന്നു, ആരാ ചേകനൂർ എന്ന് മനസ്സിലാക്കിയതാ? ഇയാളും അതേ റൂട്ടിലാണെന്ന് പിന്നെ നമുക്ക് പറയാം. ആദ്യം ചേകനൂരിനെ അറിയാന്നല്ലത് കൂടെ നടന്നു കൊടുക്കാണല്ലോ കൂടുതൽ അറിയാം. അതുകൊണ്ട് ചേകനൂർ മൗലവിയെ മൗലവി സക്കരിയ സലാഹി ഒന്ന് പരിചയപ്പെടുത്തി തരും ഇൻഷാ അല്ലാ. അതിന്റെ ശേഷം നമുക്ക് അയാളുടെ വാദങ്ങളിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഇപ്പൊ ചേകനൂർ നിസ്കാരം എങ്ങനെ പറഞ്ഞത്? 5 വക്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികൾ അത് 3 നേരമായിട്ട് നിസ്കരിച്ചാ മതി. 5 വക്ത് ഉണ്ട്, പക്ഷെ 3 നേരം വക്തന്നെ നേരെ. അപ്പൊ മൊത്തത്തിന് 3 നേരമുള്ളൂ. കേൾക്കുമ്പോ മനസ്സിലാവും തൊഴിലാളികളുടെ ആളാട്ട അയാള്. 5 ഉണ്ടെങ്കിലും നമ്മൾ 3 ആയിട്ട് നിക്കരിച്ചാൽ മൊലാളിമാർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. മൗലൈമാർക്കും നിക്കരിച്ചെന്നെ നിക്കരിച്ചെന്നെ, ഒരു ഭാഗം കഴിയുമ്പോ അടുത്ത ഭാഗം, ഇയാള് തൊഴിലാളി ആളാട്ടോ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു, നിസ്കാരം 3 തന്നെയുള്ളൂ, അസിൽ തന്നെ 3 ഉള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ്, 2 ഉള്ളൂ എന്നാണ് എന്റെ ഗവേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്ന എന്താന്ന് അറിയങ്ങള്, നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കവാത്തൊന്നുമില്ല, ലക്ഷക്കണക്കിന് ചെലവാക്കിയൊരു പള്ളിന്റെ ആവശ്യമല്ല. എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക, ഒരു ഓർമ്മ ഇങ്ങനെ ഉണ്ടായാ മതി. ബാങ്ക് കൊടുക്കാൻ വണ്ടി ഓടിക്കുന്നോ, വണ്ടി ഇങ്ങനെ വളവിൽ തിരിച്ചുമ്പോ അള്ളാന്ന് വിളിച്ച ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഹോട്ടലിൽ ചായ വാർന്നെടുക്കണ ചായ മെക്കാനിക്കാനും റബേ എന്ന് വിളിച്ചാ ഓന്റെ നിസ്കാരം കഴിഞ്ഞു. സാധനം തൂക്കി കൊടുക്കണം പീടിയാൽ ഇങ്ങനെ അത് 2 ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ സിലാസ് നോക്കുമ്പോ അള്ളാതന്ന ഓന്റെ നിസ്കാരം കഴിഞ്ഞു. കണ്ണൂട്ടുന്നോ കരി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലേ കലപ്പ പിടിക്കുമ്പോ ഒരു ഖവാത്ത് വേണ്ട, ലക്ഷക്കണക്കിന് പള്ളി വേണ്ട, അള്ളാനെ ഓർത്താ മതി. അപ്പൊ ചേകനൂർ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഹേയ്, ചേകനൂർ നിസ്കാരത്തിനെതിരല്ല, അയാള് പറഞ്ഞത് 5 വക്ത് ഉണ്ട്, എന്നാലത് 3 ആക്കി തൊഴിലാളികൾക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ടെന്നാ. അയാള് 3 നിസ്കരിക്കലില്ല എന്ന് അയാൾ ഒപ്പം ജീവിച്ചോൽക്കറിയാ. അങ്ങനെ തന്നെയാ നിഷേധം തുടങ്ങിയത്. നിഷേധം ഒറ്റടിക്കൊ ഞാൻ മോന്ത കടിയിട്ടുവല്ലോ.
ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റില്ല, അതൊരു അസുഖമാണ്. അതെങ്ങനെ തുടങ്ങിയാ പിന്നെ അങ്ങനെ പോകും. ഇയാളെ പാർട്ടിന്റെ പേരെന്താണെന്നറിയോ? ചേകനൂരിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഖുർആനും അതിലില്ല, സുന്നത്തുമില്ല, സൊസൈറ്റി ഉണ്ടോ? അല്ലാഹു അക്ബർ. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? അയാളുടെ പാർട്ടിയുടെ പേര് തന്നെ ഖുർആനാണ്. ഖുർആൻ ഓതി ഹദീസ് പറഞ്ഞു എന്നത് കൊണ്ട് അത് യഥാർത്ഥ സുന്നത്തെ മായത്താന്ന് മനസ്സിലാക്കണ്ട എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു തെളിവും കൂടി കൊണ്ടുവരാം. ഈ അടുത്ത് വേറൊരു ചങ്ങാതി ക്രിസ്ത്യാനിയായി. ഒരു ചങ്ങാതി ക്രിസ്ത്യാനിയായി. ക്രിസ്ത്യാനി ആയത് എന്തിനാന്ന് നമുക്കറിയാം, അയാൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ അത് ന്യായീകരിക്കാൻ വേണ്ടി ഒരു സീഡിയർ, ആ സീഡിയിൽ അയാൾ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനി ആകാനുള്ള കാരണം ഖുർആനാണ്. അയാൾ ഒരു ദിവസം ഖുർആൻ എടുത്ത് മറിച്ചു നോക്കി അത്ര രാവിലെ. അപ്പൊ അയാൾക്ക് കാണാൻ കഴിഞ്ഞത് ഖുർആനിൽ പറയുന്നുണ്ട്, ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ ബൈബിൾ പോയി നോക്കണം. അങ്ങനെയാണ് ഞാൻ ക്രിസ്തു മതത്തിലേക്ക് പോയത് എന്നാണ് ഫാദർ സുലൈമാൻ പറയുന്നത്. അയാൾക്ക് നമുക്കൊരു ചാൻസ് കൊടുക്കുക, അയാൾ പറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാവും അയാളും എല്ലാരും ക്രിസ്ത്യാനി ആകാൻ വരെ ഇവിടെ തെളിവ് ഖുർആനാണെങ്കിൽ പിന്നെ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും വിശദീകരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആൻ തുറന്നപ്പോ കണ്ട വചനം ഖുർആനിന്റെ 10:94 എന്താ പറയുന്നറിയോ? ഇൻ കുന്തും ഫീ ശക്കിം മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറൂന അൽകിതാബ മിൻ ഖബ്ലിക ലഖദ് ജാഅക അൽഹഖ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക, അപ്പോൾ നിന്റെ സംശയം തീരും എന്ന. ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ പോയി നോക്കുക എങ്കിൽ നിന്റെ സംശയം തീരും. ലോകത്തൊരു മനുഷ്യനും അതിന് അർത്ഥം പറഞ്ഞിട്ടില്ല. ഒരുപാടുണ്ട്, നിങ്ങളെ മുമ്പ് നമ്മളെ മൊബൈൽ ക്ലിപ്പുകളിലൊക്കെ അതുണ്ടായിരുന്നു. അതിന് മുഴുവൻ ലാപ്ടോപ്പിലുണ്ട് സാധനം. പിന്നെ അയാളെ കാണുന്നതിന് വല്ല വർക്കത്തൊന്നും ഇല്ലല്ലോ, അത്ര മതി. അപ്പൊ ക്രിസ്ത്യാനിയാകുന്ന ചങ്ങാതിക്ക് തെളിവന്താ ഖുർആൻ. സംഗതി എന്താന്ന് അറിയങ്ങള്, അതിന്റെ രഹസ്യം ഞാനങ്ങ് പറഞ്ഞു. ഖുർആൻ ഇങ്ങ് എടുക്കുക, നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച അർത്ഥങ്ങളൊക്കെ ഖുർആനിൽ ചുമത്തുക, എന്നിട്ട് നമ്മളൊക്കെ ഗവേഷകരായി ചമഞ്ഞ് നമ്മളൊക്കെ ഒരു ആലിമിന്റെ കുപ്പായമിട്ട് നമ്മളെ ആലിമീങ്ങൾ പണ്ടെടുത്ത പണി ഇപ്പൊ എടുക്കാൻ തുടങ്ങിയാൽ സംഗതി അപകടത്തിലാവും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1-ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചു വജുഹുൻ, എന്താ അർത്ഥം? മുഖം അല്ലേ. ഇത് പഠിച്ച് പിന്നോൻ പോയി, പിന്നോന് ദർശി പോകാൻ സമയം കിട്ടിയിട്ടില്ല. കൊറേ കാലം കഴിഞ്ഞപ്പോ ഖുർആനിൽ ഒരു സ്ഥലത്ത് കണ്ടു വജുഹുൻ. 1-ാം ക്ലാസ് പഠിച്ച അർത്ഥം മുഖം എന്നാണ്. അയാൾക്കതേ ഓർമ്മ ഉള്ളൂ, അയാൾ കൊടുത്തു അർത്ഥം റബ്ബിന്റെ മുഖം. ആ റബ്ബിന്റെ കൈ സുബ്ഹാനല്ലാഹു ഇങ്ങനെ അങ്ങ് തുടങ്ങി. നിങ്ങൾക്കറിയോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഈ പണ്ഡിത വേഷം ചമയലാണ്. ഞാൻ മുജാഹിദ് പ്രവർത്തകർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ പറയുന്നത് നേതാക്കൾ നമ്മളെ വഞ്ചിക്കുന്നതിന്റെ വഞ്ചനയുടെ ആഴമറിയാനാണ്. ഖുർആനും ഹദീസും എടുത്ത് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചാൽ എത്തിപ്പെടുന്ന പെടാ പാട്. അക്ബർ മൗലവി എന്ന ഒരാളുകൾ കേട്ടിട്ടില്ലേ? എം എം അക്ബർ മൗലവി പലപ്പോഴും മുജാഹിദിന്റെ വലിയ പണ്ഡിതനായി ചമഞ്ഞെടുക്കുന്ന ആളാണ്. ഞാൻ അയാളെ വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല, നമുക്കത് എന്റെ പണിയല്ലല്ലോ, നമുക്ക് ആദർശം പറയാണ്. എം എം അക്ബർ മൗലവി സുന്നത്ത് ജമാഅത്തിലേക്ക് ഇന്ന് വന്നാൽ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളായിരിക്കും. വ്യക്തിപരമായി ഒരു വൈരാഗ്യവും നമുക്കില്ല. 35 കൊല്ലം മുജാഹിദായ അബൂബക്കർ മൗലവി ഇന്ന് നമ്മളെ കൂടെ വന്നപ്പോ നമ്മളയാളെ സ്നേഹിച്ചിട്ടുണ്ട്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദ് ഫില്ലാഹ്, സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദേഷ്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതാണ് ശരി. നോക്കൂ നിങ്ങൾ, എം എം അക്ബർ മൗലവി ഖുർആൻ പണ്ഡിതനാണെന്ന് പറഞ്ഞ് പലപ്പോഴും മുജാഹിദികളെ നേതാവായി വരുന്ന ആളല്ലേ. അയാൾ ഖുർആനിൽ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹുവിന് കണ്ണുണ്ട്, പലതും പറഞ്ഞു. പക്ഷേ നേരത്തെ അയാളെ ഗവേഷണത്തിൽ അയാൾ പറഞ്ഞിരുന്ന അള്ളാഹ്ക്കതൊന്നും ഇല്ല. ഗവേഷണങ്ങൾ മാറുമല്ലോ, കണ്ടിട്ടില്ലേ ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ മാറി വരുന്നത്? കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ലക്ഷണങ്ങളും അതുപോലെ അതിന്റെ തെളിവുകളും പരിശോധിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, അതാണല്ലോ ശാസ്ത്രം. ഇതുപോലെ ഖുർആനിൽ നമ്മുടെ പരിമിതമായ അറിവുകൾ വെച്ച് ഗവേഷണം നടത്തുമ്പോ ഇമാമിങ്ങൾ എടുത്ത പണി നമ്മൾ എടുക്കുമ്പോ പറ്റുന്ന അബദ്ധമാണ് 2-3 വാദങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹ്ക്ക് കൈകാലുകൾ ഇല്ലാന്ന് പണ്ട് കാലത്ത് പറഞ്ഞ വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇവരൊക്കെ ഇപ്പൊ പറഞ്ഞു ഉണ്ട് കൈയുണ്ട് കാലുണ്ട് ആകാശത്താണെന്നൊക്കെ പറഞ്ഞുപോയി.
യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുത്തതാ. ഞാൻ വെറുതെ പറയുകയാണോ? ഞാനിപ്പോ ഒരു ഫാദറെ പ്രസംഗം നിങ്ങൾക്ക് കേൾപ്പിക്കാം. അയാള് അക്ബർ മൗലവിന്റെ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു, അല്ല മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ഖുർആനിൽ നിങ്ങളെ റബ്ബിനെ കുറിച്ച് രണ്ടഭിപ്രായമാണോ? ഞങ്ങളെ ബൈബിളിൽ ദൈവത്തെ കുറിച്ച് ഒരു അഭിപ്രായമേ ഉള്ളൂ. എന്തു പറയാനുണ്ട് നിങ്ങൾക്ക്? ഖുർആനിനെയാണ് ചോദ്യം ചെയ്യുന്നത്. തലതിരിഞ്ഞ ഖുർആൻ ഗവേഷണം കൊണ്ടുവരുന്ന ഗതികേടുകളാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിയാകുന്നു, അതുപോലെ ക്രിസ്ത്യാനികൾ നമ്മളെ വിമർശിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന്റെ മുമ്പ്, എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറാ കാലികൾ 6:102-103 വരെയുള്ള വാക്യങ്ങളിലും, സൂറാ കൂടിയാലോചന 42:51 വാക്യത്തിലും. സൂറാ കാലികൾ എന്ന് പറയുമ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല, അതൊക്കെ ഈ വഹാബികൾ ഉണ്ടാക്കിയപ്പോല്ലാപ്പ പരിഭാഷ എഴുതിയിട്ടെ സൂറത്തുൽ ബഖറ ഇൻ ബ്രാക്കറ്റ് പശു. ഇതെന്ത് പശു? സൂറത്തുൽ അന്നാം സൂറാ കാലികൾ. ഇയാൾ ഈ സാധു അതെടുത്ത് വായിച്ചത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും ബാക്കി പറയട്ടെ. അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറാ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറാ 55:26-27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറാ 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറാ 20:36-39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് ദൃശ്യ അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ, ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ, സൂറാ 28:88 പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അല്ലയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അല്ലയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി. ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ, ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് പറയാൻ ഇയാൾക്ക് അവസരം കൊടുത്തു തരാം. പണ്ട് പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുമ്പോ ഉസ്താദ് പറയാറുണ്ട്, അതുപോലെ എ പി ഉസ്താദൊക്കെ പറയാറുണ്ട്, സത്യത്തിൽ പുത്തൻവാദികൾ മതത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്. ഇത് ശരിയാണെന്നല്ലേ ഇപ്പൊ മനസ്സിലാകുന്നത്? എന്തുകൊണ്ട് ഈ സംഭവം ഇവിടെ ഉണ്ടായി എന്നറിയാം? നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും പ്രമാണമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പലർക്കും മനസ്സിലായില്ല. ഞാനത് തുറന്നു പറയട്ടെ, ഖുർആനും സുന്നത്തും തന്നെയാണ് നമ്മുടെ പ്രമാണം. പക്ഷെ അഹുലു സുന്നയും പുത്തൻവാദികളും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ പറയുന്നത് ഖുർആൻ സുന്നത്തിനെ മനസ്സിലാക്കേണ്ടത് നമ്മളല്ല, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം.
ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കേണ്ട ഗ്രന്ഥമല്ല ഖുർആൻ, ഗ്രന്ഥമല്ല ബുഖാരി. ഇവിടെയാണ് നമ്മളുള്ളത്. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എവിടെ? ഇന്ന് ഓതുന്ന ഫാത്തിഹയിൽ തന്നെ ഉണ്ട്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, നേരായ വഴിക്ക് ഞങ്ങളെ വഴി നടത്തണം എന്നും ദ്വാരിക്കണം. 17 റക്അത്തിലും ഉടനെ പറഞ്ഞു അല്ല ഏതായി നേരായ വഴി? സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴി. അനുഗ്രഹിച്ചവർ ആരാ? സൂറത്തുൻ നിസാ മറിക്ക്, ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹു അനുഗ്രഹിച്ചവർ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ. അപ്പൊ കാര്യം വ്യക്തമാണ്. ഒരായത്ത് കിട്ടിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ആയത്തിൽ നിന്നുണ്ടായതാണോ? അടിസ്ഥാനപരമായ വിവരമായി ഞാൻ പറയുന്നു, ഈ ഹദീസിൽ നിന്നുണ്ടായതാണോ? അല്ല. 14 ഖുർആനിൽ ഈ ആയത്തുണ്ട്, ഹദീസ് ബുഖാരിയിലുണ്ട്, പണ്ഡിതന്മാർ ഇത് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇതിന് നൽകിയ വ്യാഖ്യാനം എന്താണ് എന്ന് പരിശോധിക്കാതെ നമ്മൾ ഖുർആനിന് സ്വയം ഗവേഷകരായി ചമഞ്ഞാൽ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം. ഞാൻ ഈ പറഞ്ഞതൊക്കെ അതാ സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പ് വരുന്നത് ഇവരെ ആരാധിക്കണം എന്ന് അർത്ഥം വെച്ച മൗലവിന്റെ കഥ. യഥാർത്ഥത്തിൽ ആയത്തിന്റെ അർത്ഥം എന്താ? വരുന്നത് ഇവരെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഉറപ്പ് എന്നല്ല അവിടെ അർത്ഥം. തഫ്സീർ മറിക്ക്, അയിൽ മൗത്ത്, ഉറപ്പായ കാര്യം വരുന്നത് വരെ, മരണം വരുന്നത് വരെ ആരാധിക്കണം. ഒരു കുഴപ്പമില്ല. ഈ ചങ്ങാതി മതിയല്ലോ. ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ ബൈബിൾ പോയി നോക്കണം. എന്താ പറഞ്ഞെന്നറിയോ? നബി തങ്ങളോട് അല്ല പറഞ്ഞതാ. അന്ന് കുറെ അഹ്ലി കിതാബുകൾ ഉണ്ടായിരുന്നു. തൗറാത്ത് മാറ്റപ്പെടാതെ യഥാർത്ഥ തൗറാത്ത് വായിച്ച കുറച്ച് ആളുകൾ, അവരോട് ചോദിച്ചു നോക്കൂ, അവര് പറഞ്ഞു തരും ഖുർആൻ സത്യം തന്നെയാണ്. അതാ പറഞ്ഞത്. ഇതൊക്കെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്ത് എന്ന് കൃത്യമായി മുൻഗാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽതുലാഖി, അല്ലാഹു ഉള്ളവനാണ്, എന്നെന്നും ഉള്ളവനാണ്, എന്നെന്നും അവശേഷിക്കുന്നവനാ. സൃഷ്ടികളോട് ഒരു രൂപത്തിലും അവന് ഒരു സാദൃശ്യവും ഇല്ല. അല്ല ആകാശത്താന്നൊക്കെ പറഞ്ഞ ചോദ്യം വരും, ആകാശം ആരാ പഠിച്ചത്? അതല്ല. അപ്പൊ അതിന് മുമ്പ് അതുണ്ടല്ലോ, ഒന്നെവിടെ ഇരുന്ന്? ഭൂമിയിലോ? ഭൂമി പഠിച്ചതാരാ? സ്വർഗം പഠിച്ചതാരാ? എല്ലാ സ്ഥലവും പഠിച്ചതല്ലയാണ്. അതിന് മുമ്പ് റബ്ബുണ്ട്. അന്ന് റബ്ബ് എവിടെ? അന്ന് ഉസ്താദി ആവശ്യമില്ല, അന്നൊന്നും ആവശ്യമില്ല. നമുക്ക് കാണാൻ കണ്ണട വേണം, കണ്ണിന്റെ സഹായം വേണം, റബ്ബിന് വേണ്ട. അപ്പൊ വജ്ഹ് എന്നുണ്ടല്ലോ ഉസ്താദേ. ഇമാം നബവിയുടെ കിതാബ് എടുക്ക്, ഇമാം റാസിയുടെ കിതാബ് മറിക്ക്, പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആയത്തുകൾ മുത്തശാബിഹാത്. അല്ലാഹുവിനും അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നവർക്കുമല്ലാതെ അതിന്റെ താല്പര്യം അറിയൂല. അതുകൊണ്ട് അർത്ഥം അറിയൂല എന്ന് പറഞ്ഞു കുറെ പണ്ഡിതന്മാർ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് യോജിച്ച അർത്ഥം വെച്ചു കൊടുക്കണം. വജ്ഹുല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. മുഖം എന്നർത്ഥം വെക്കാൻ പാടില്ല, കൈ എന്നർത്ഥം വെക്കാൻ പാടില്ല. എന്തിനു റബ്ബുന എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് ഞാൻ പറയുന്നത്. മുൻഗാമികൾ എന്താണോ അർത്ഥം പറഞ്ഞത് ആ രൂപത്തിൽ പറഞ്ഞാൽ നമ്മൾ എവിടെയും തകരൂല. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان. ഈ ആയത്ത് കൂടി നിങ്ങൾ മനപ്പാഠമാക്കണം എന്ന് പറഞ്ഞ അതിന്റെ ആശയം മനപ്പാഠമാണ്. والسابقون الاولون, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളും അൻസ്വാറുകളുമായ സ്വഹാബികൾ, ഒരാ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരോട് പിൻപറ്റിയ ആളുകൾ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു റളിയല്ലാഹു അൻഹും വറദൂഅൻ, അല്ലാഹുവരെയും ഇഷ്ടപ്പെട്ടു, അല്ലാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടു. വഅദലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ, വിശാലമായ പുഴ വലിച്ചുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കൊട്ടാരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. ഖാലിദീന ഫീഹ അബദ, അവർ എന്നും അതിൽ ശാശ്വതരാണ്. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് ഉന്നത വിജയം. അല്ലാഹു നമുക്ക് തെരുമാറാകട്ടെ. അപ്പൊ വളരെ വ്യക്തമാണ് കാര്യം. ഒരു ഹദീസുമായത്തും നമ്മൾ എന്ത് ചെയ്യാം എപ്പോഴും? നമുക്ക് വലിയ അറിവ് എന്താണെന്നറിയും? നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ അറിവ് നമുക്ക് അറിവില്ല എന്നുള്ളതാണ്. ആ പോയിന്റ് എത്തിയ ഓൻ സുന്നിയായി. നിങ്ങൾ എഴുതി വെച്ചോ, ഞാൻ ഒന്നുകൊണ്ടും പറയില്ല. അഹങ്കാരവും അറിവില്ലായ്മയും
ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ മുജാഹിദാവും അല്ലെങ്കിൽ അയാൾ ജമാഅത്തെ ഇസ്ലാമിയും. ഇമാമിങ്ങളെ തള്ളിയപ്പ് അവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായ കാര്യം. മുൻഗാമികളെക്കാൾ നമ്മൾ നന്നാകൂല, അങ്ങനെ തോന്നുന്നുണ്ടോ? അംസി ഖൈറും മിനൽ യൗം, അൽയൗം ഖൈറും മിനൽ ഗദ്, ത്വഹാ റസൂലുള്ളാഹി. ഇന്നലെയായിരുന്നു ഇന്നിനേക്കാൾ ഖൈറ്, ഇന്നാണ് നാളത്തേക്കാൾ ഖൈറ്. അങ്ങോട്ട് പോകുമ്പോ നശിച്ചു പോവാ, നന്നാകാൻ പോവല്ല. മുൻഗാമികളെ വിട്ടാൽ പോയല്ലോ. ഇനി നിങ്ങൾ നോക്കി, ഇപ്പോ ഷാഫിമാമും ഹനഫിമാമും ഒക്കെ എടുത്ത പണി നമ്മൾ എടുക്കുകയാണ്. ആരായി എടുക്കുന്നത്? ഉസ്താദേ, മുജാഹിദുകളും ജമാഅത്തുകളൊക്കെ ഗവേഷണം ചെയ്യുന്നത് പണ്ഡിതന്മാരാണല്ലോ. എന്ന ആരാപ്പ ഈ പണ്ഡിതന്മാർ? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാ. എടുക്ക നമ്മളെ സക്കരിയ സലാഹി തന്നെ ആകട്ടെ, അയാളാണല്ലോ ഇപ്പത്തെ. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു? ഇയാള് പറയുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള നേതാക്കൾ, ഇയാൾ അതിനെ വിലയിരുത്തുന്നത് ചപ്പും ചവറുമായ ഒന്നും തിരിയാത്ത ആളുകളാണ് നേതാക്കളായുള്ളത്. നമ്മൾ പറഞ്ഞാലേ ആരോപണമാവുള്ളൂ. നേതാവായ മൗലവി ഇയാളെ പുറത്താക്കണി മുമ്പ് പറഞ്ഞാട്ടോ, പുറത്താക്കി വിദേശം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ഇത് പറഞ്ഞതുകൊണ്ടാണോ പുറത്താക്കിയത്? അത് വേറെ ചിന്തിക്കേണ്ടിയാണ്. ഏതായാലാകട്ടെ, അയാൾ പറയട്ടെ. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു? ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിന് വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, കെ എൻ എമ്മിനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടെ, അത്ര ഗുണമുള്ളവനൊന്നല്ല. എന്നാലും കെ എൻ എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ അവൻ മാനേജ്മെന്റ് ക്വാർട്ടയിൽ എത്തുകയാണ് സംഘടനയിൽ. മേഖലാ സെക്രട്ടറി അവൻ ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ക്വാളിറ്റി ആരെയല്ല ഇപ്പൊ ഇയാൾ പറഞ്ഞു, ഉള്ളതും കുറഞ്ഞു പോയി. ഇത് ഞാൻ പറയില്ലല്ലോ. നിങ്ങൾ നോക്കി, ഇന്ന് നമ്മൾ സന്തോഷിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഈ കേസ് മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇപ്പൊ ആള് കൂടി അനുമതി വരുമ്പോ പറഞ്ഞാ പോരെ. നോക്ക് നിങ്ങൾ, എല്ലാ രംഗത്തും നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ആലിമീങ്ങൾ, അന്ന് പറഞ്ഞ സത്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു വഹാബികൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ ദീന് പറയുന്നത് ബുദ്ധി കൊണ്ടാണ്, അവർക്ക് അതിന് മുമ്പിൽ ഒന്നും പ്രശ്നമല്ല. ബുഖാരി വരെ തള്ളിയ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഞാനൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാറുണ്ട് അല്ലേ? നമ്മുടെ ഉസ്താദിമാരെ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ ഉസ്താദിമാര് പറയും, ബുഹാരി വരെ അവർ സ്വീകരിക്കും, ഓൽക്ക് തോന്നിയത് പറഞ്ഞാൽ സ്വീകരിക്കും അല്ലെങ്കിൽ തള്ളിക്കളയും. അന്ന് ഇവരൊക്കെ പറഞ്ഞു, ഇല്ലട്ടോ, അന്നത്തെ വലിയ ആളാണ് സലാം സുല്ലമി, ഇൻഷാഅള്ളാഹ് ആളുകൾ കാണാൻ പോവാണ്, അബ്ദുസലാം സുല്ലമി എടവണ്ണക്കാരൻ. ഈ സുല്ലമി ഇവർക്കൊക്കെ മുജാഹിദീസം പഠിപ്പിച്ച ആളാ. അന്ന് ഇയാളെ ബുക്ക് വായിച്ചിട്ടാണ് പലരും മുജാഹിദായത്. ഇന്ന് എവിടെ എത്തി നരങ്ങള്? അയാളെ ബുക്ക് വായിച്ച മുജാഹിദായ മുജാഹിദിലെ ചെറുപ്പക്കാര് പറയുന്നത് അയാൾ ഹദീസ് നിഷേധിയാണ് എന്നാണ്. നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞതിന് ടിക്ക് ചെയ്യുകയാണ്. വെറുതെ പറയില്ല, എത്രത്തോളം ബുഖാരിയിലുള്ള ഹദീസ് വരെ സുല്ലമി തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളല്ല, നമ്മളല്ല, നമ്മൾ പറഞ്ഞത് മുൻഗാമികളെ തള്ളുന്നവരാണ് ഈ വരുന്ന മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് ഇടപെടാൻ പോകും. ശരിക്കും ശ്രദ്ധിച്ചോ, മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്നത് നമുക്കെതിരല്ല. അയാള് മുജാഹിദ് മതം പഠിച്ച അബ്ദുസലാം സുല്ലമി എടവണ്ണ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് അയാൾ പറയുന്നു, ബുഖാരി പോലും സ്വീകരിക്കാൻ അയാൾക്കാവില്ല. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ചു പറയട്ടെ മുജാഹിദ് ബാലുശ്ശേരി. എന്നിട്ട് ബാക്കി ഞാൻ കേൾപ്പിച്ചു. എനിക്ക് കേട്ടോ, നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു, അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം നിഷേധിച്ച കാഫർ. എങ്ങനെ? സഹീഹുൽ ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു. ഓൻ ആരാ? ഓൻ കാഫറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡത്തോടെയും ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹിയുണ്ട് എന്നതിനെ അവൻ നിഷേധിച്ചു. തീർന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. സൂറത്തു നജ്മ് മൂന്ന് നാല് വചനങ്ങൾ ആ വചനത്തിൽ പറയുന്നത് അറിയോ? റസൂലുള്ള അഭീഷ്ടൻ സംസാരിക്കാറില്ല,
എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിൽ ദീന് പഠിപ്പിക്കുക. ആ നബിയുടെ ഹദീസ് അഹദീസ് വഹിയാണ്, അഹദീസ് വഹിയാണ്. ആ വഹീനെ നിഷേധിക്കലാണ്. ഒരാളൊരു ഹദീസ് നിഷേധിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുക? റസൂലിനെ നിഷേധിച്ചു, ജിബിരിയിലെ നിഷേധിച്ചു, അള്ളാഹനെ നിഷേധിച്ചു. മൻ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹനെ അനുസരിച്ചു. നാലാം അധ്യായം 80-ാമത്തെ വചനം, ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹനെ ധിക്കരിച്ചു. അമാനവരിയുടെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നിടത്ത്, ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിൽ അവൻ അള്ളാഹനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശം മൂത്ത് ഹദീസ് നിഷേധിക്കണ്ട, ഹദീസ് നിഷേധിക്കണ്ട, തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, എ പി കെ സുന്നികള്, എ പി കെ സുന്നികള്, അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട് മൊയ്ലിയാരെ, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാര് പറയണം എന്തറിയും? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇല്ല, നിങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട, പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കൂല. നേരെ പഠിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയണ്ട, ബുഖാരിയിലല്ലേ, എടാ ധ്വനിയുണ്ടോ, ബുഖാരിയിലല്ലേ, മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ, അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥ സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മലയിക്കാൻ പോയി. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച രസത്തിൽ ഞാൻ അവതരിപ്പിച്ചുതരാം. കരിമ്പിലാക്കൽ മൂപ്പര വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലം മൂപ്പര വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പര ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ, ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, എനിക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്, സ്വീകാര്യായതും അല്ലാത്തതുണ്ട് മോളെ, അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബിലീസ് ബുഖാരി തായ വെപ്പിച്ച്, സുല്ലമ്മീനെ കൊണ്ട് ഇബിലീസ് ബുഖാരി തായ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, സി എൻ മുഹമ്മദ് മൊലീനെ കൊണ്ട് വെപ്പിച്ച്, ബുഖാരി വരെ തള്ളി. നിങ്ങൾ ചിന്തിക്കണം, ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ സലാം സുല്ലമി പറയുന്നത് എന്റെ ബുദ്ധിക്ക് കൂടി അത് യോജിക്കണമെന്നാണ്. നഅൂദു ബില്ലാഹ്, അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇത് നമ്മുടെ ആലിമീങ്ങൾ പണ്ട് പറഞ്ഞതല്ലേ? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും പറയട്ടെ, മുൻഗാമികളെക്കാൾ നന്നാകാൻ ആരും നോക്കണ്ട. ഇത് നല്ല സന്തോഷത്തോടെയുള്ള ഉപദേശമാണ്, ഒരാളോടുമുള്ള എതിർപ്പിന്റെ സ്വരമല്ല. പരലോകമല്ലേ നമുക്ക് വേണ്ടത്? ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹുമായി പരലോകത്ത് വരുമ്പോൾ, എന്റെ ചെറുപ്പക്കാരെ, നമ്മൾ ഡിക്ഷണറിയും നോക്കിയിട്ട് ഹദീസ് നിഷേധത്തിന്റെ പിന്നാലെ പോയാൽ ആര് നമ്മളെ രക്ഷപ്പെടുത്തും? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, മുൻഗാമികൾ അവിടെയുണ്ടതില്ല. അപ്പൊ ഇവരോ ഇവരല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സക്കരിയ സലായും ബാലുശ്ശേരിയൊക്കെ എല്ലാവരും ഹദീസ് നിഷേധികളാ. ഉദാഹരണം ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട്, മുൻഗാമികളെ തള്ളിയോ പോയി, അതാണ് ഇവിടെ അടിസ്ഥാനം. നോക്ക്, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന വിഷയം പറയാം. കൂടുതൽ ഉദാഹരണം തൗഹീദിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്, ചോദ്യോത്തരൊക്കെ തുടങ്ങണല്ലോ. ഇൻഷാല്ലാ എല്ലാം റെഡിയായിരുന്നു. ഞാൻ പറയുന്നു, എല്ലാരും സമ്മതിച്ച കാര്യം വരെ ഇപ്പൊ ഹദീസ് നിഷേധത്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരി പ്രസവിക്കുന്നു, ആ കുട്ടിക്ക് നമ്മൾ ആദ്യം കേൾപ്പിക്കുന്നത് എന്താ? പങ്കല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ നേതാവ് പഠിപ്പിച്ചത്? തോഹാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അവിടത്തെ പുന്നാരമകൾ ബീവി ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമ ബീവി പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ ഓടി വന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ അതാ തന്റെ കയ്യിലേക്ക് എടുത്തു. ഹസൻ തങ്ങളുടെ കാത് ഹബീബിന്റെ ചുണ്ടിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നു, ഒരു കുട്ടി ആദ്യമായി ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ ആ കുട്ടിയെ ഇബ്ലീസ് തൊടുകയില്ലെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. നമ്മളൊക്കെപ്പോഴും ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം മുജാഹിദുകളുടെ പുസ്തകം നിങ്ങൾ എടുക്ക്, അതിലും പറയുന്നു
കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. എന്നാ ഇന്ന് ഇവിടെത്തി നിങ്ങൾക്കറിയോ മാറുന്ന മതമാണ് അവരെ മതമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കൊണ്ടുവരൂ സക്കരിയ സുലാഹിയെ, അയാളെ തന്നെ കൊണ്ടുവരു, ഞാൻ പറഞ്ഞു തരാ. എവിടെ എത്തി ഇന്ന് ഇയാള് പറയുന്നു ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞൊരു സുന്നത്തില്ലത്രേ.